ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ ഈസി പാലപ്പം പൊടി ഉണ്ടല്ലോ, അത് വെച്ച് പാലപ്പം ഒന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പലരും ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ പറയുന്നു. ചെറിയ രണ്ടു ടിപ്സ് ഉണ്ട്, അത് നോക്കിയാൽ ഈ പാലപ്പം നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ 500 grams പാലപ്പ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കപ്പിൽ അളന്നാൽ ഒരു 2.5 കപ്പ് പൊടി കാണും. അപ്പോൾ ആ 2.5 കപ്പ് പൊടി ഒരു മിക്സി ജാറിലേക്ക് എടുക്കാം. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് അതേപോലെ തന്നെ ചേർക്കണം. നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ടേബിൾ സ്പൂൺ വലിയ സ്പൂണാണ്, അതിന് ഒത്തിരി കൂമ്പാരം കൂട്ടിയെടുക്കല്. നെഗയ്ക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. പിന്നെ നമുക്ക് വേണ്ടിയത് ഉപ്പാണ്. 1/2 ടീസ്പൂൺ ഉപ്പാണ്, അതായത് ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ ഉപ്പ്. നമ്മുടെ ഈ മാവിനകത്ത് ഓൾറെഡി ഉപ്പൊക്കെ ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് ഒട്ടും കൂടിപ്പോകാതിരിക്കാൻ നോക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ചേർക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളമാണ്. 4 ഗ്ലാസ് വെള്ളം ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, 4.5 ഗ്ലാസ്. എന്നാൽ നമ്മളിവിടെ വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. 3 ഗ്ലാസ് വെള്ളവും പിന്നെ 1 ഗ്ലാസ് പാലുമാണ് ചേർക്കുന്നത്. അങ്ങനെയാണ് 4 ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അഥവാ കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം വെള്ളം കൂടെ ചേർക്കാം, അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും മതിയാവും. പക്ഷേ ഈ വെള്ളവും പാലും ഉണ്ടല്ലോ, അത് കുറച്ച് ചൂടുള്ളതായിരിക്കണം. ഇളം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തീർത്ത് തണുത്തിരിക്കരുത്, ഇച്ചിരി നല്ല ചൂടുണ്ടെങ്കിലേ ഇത് നന്നായിട്ട് വരത്തുള്ളൂ. ഒരു ശകലം ചൂടുള്ളതായിരിക്കണം പാലും വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സിയിൽ ജാറ് കറങ്ങാതെ വരും. അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് മിക്സി നന്നായിട്ട് റൺ ചെയ്യണം. നന്നായിട്ട് റൺ ചെയ്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി അത് പൊങ്ങാനായിട്ട് വെക്കണം. പാത്രത്തിൻ്റെ പകുതി വരെ ഒരു 1/4 ഭാഗം വരെ വരാവുള്ളൂ, കാരണം ഈ മാവ് നല്ലപോലെ പൊങ്ങി വരുന്നതാണ്. ഇമൾസിഫയിങ് ഏജൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്, അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം ഒരു 1.5 മണിക്കൂർ മിനിമം, അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണം. അത് നന്നായിട്ട് പൊങ്ങി വരുന്ന മാവ് അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് അടിച്ചു വയ്ക്കുക. നമ്മൾ ആദ്യം അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം 1 തവി മാവ്, അല്ലെങ്കിൽ 1/4 തവി മാവ് മതി, അത് കൂടുതലാകരുത്. 1 തവി മാക്സിമം, അല്ലെങ്കിൽ 1/4 തവി മാവ് ഒഴിക്കുക. എന്നിട്ട് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിം ആയി പോകരുത്, മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഹൈ ഫ്ലെയിം ആയാൽ അതിൻ്റെ ലേസ് എല്ലാം കരിഞ്ഞു പോവുകയും അതിൻ്റെ സെൻറ്റർ ഭാഗം കുക്കാകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് വളരെ നല്ല അപ്പം റെഡിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇളം ചൂടുവെള്ളം ഓർക്കണം, പിന്നെ 1/4 തവി മാവ് ഒഴിക്കാവുള്ളൂ, മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ നല്ല പാലപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്ന് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ്. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.